സന്യാസിയുടെ കാഴ്ച ഗൃഹസ്ഥൻ്റെ കാഴ്ച ബ്രഹ്മചാരിയുടെ കാഴ്ച എന്നൊക്കെ വകഭേദം വരുത്തുന്ന കാഴ്ചകൾ അതിൻ്റെ യൂണിയനുകളും വികാരങ്ങളുമുണ്ട് ഈ അറിവിൻ്റെ പരമമായ സത്യത്തിലെത്തിയവർ കൊണ്ടാണ് ഭാരതീയ സങ്കേതങ്ങൾ അത്രയും അസംഘടിതങ്ങളായിരുന്നത് അതവരുടെ ജനിതക കലകളിൽ പോലും കിടക്കുന്നതുകൊണ്ടാണ് അവരെ സംഘടിപ്പിക്കാൻ വിഷമിക്കുന്നത് ഞാനും നിങ്ങളും ഒരു വസ്തുതയെ ഒരുപോലെ നോക്കിക്കാണണം എങ്കിൽ ആപേക്ഷികതയിലേ അത് പറ്റൂ അല്ലെങ്കിൽ പൂർണ്ണ കേവലതയിലേ പറ്റൂ അതിനിടയിൽ പറ്റില്ല ആപേക്ഷികതയിൽ ഞാനും നിങ്ങളും ഒരുപോലെ കാണുന്നത് കുറേ ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ടാണ് കുറേ മിത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിരുന്ന് ഒരേ ആഹാരം കഴിച്ച് ഒരേ തരത്തിലുള്ള ജാതിയിൽ പിറന്നു എന്ന് പറഞ്ഞ് സംഘടിക്കുന്ന ഒരു സംഘടനയോട് സംഘടനയോടുകൂടിയിരിക്കുമ്പോൾ വേറെ ചില അംശങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ഒരു പ്രസ്ഥാനത്തോട് നിങ്ങൾ നീതി പുലർത്തി നിങ്ങളുടെ കാഴ്ചകളെ ആ പ്രാസ്ഥാനികമായ ചിന്തയിൽ യോജിപ്പിക്കുമ്പോൾ ജാതീയമായി ഞാനും നിങ്ങളും ഒന്നായിരിക്കുകയും നിങ്ങളും മറ്റൊരാളും രാഷ്ട്രീയമായി വേറൊന്നായിരിക്കുകയും ചെയ്യും ഇത്തരം ആപേക്ഷിക കൂട്ടുകെട്ടുകളുടെ സങ്കലിത രൂപം സംജാതമാകുമ്പോൾ എല്ലാ കൂട്ടുകെട്ടുകളും പരോപകാരത്തിന് പകരം പരസ്പര സ്പർദ്ധയുടെ കേന്ദ്രമായി മാറും സന്യാസിയുടെ കാഴ്ച ഗൃഹസ്ഥൻ്റെ കാഴ്ച ബ്രഹ്മചാരിയുടെ കാഴ്ച എന്നൊക്കെ വകഭേദം വരുത്തുന്ന കാഴ്ചകളുണ്ട് അതിൻ്റെ യൂണിയനുകളും വികാരങ്ങളുമുണ്ട് ഈ അറിവിൻ്റെ പരമമായ സത്യത്തിലെത്തിയവർ നയിച്ചിരുന്നത് കൊണ്ടാണ് ഭാരതീയ സങ്കേതങ്ങൾ അത്രയും അസംഘടിതങ്ങളായിരുന്നത് അതവരുടെ ജനിതക കലകളിൽ പോലും കിടക്കുന്നത് കൊണ്ടാണ് അവരെ സംഘടിപ്പിക്കാൻ വിഷമിക്കുന്നത് ഞാനും നിങ്ങളും ഒരു വസ്തുതയെ ഒരുപോലെ നോക്കിക്കാണണം എങ്കിൽ ആപേക്ഷികതയിലേ അത് പറ്റൂ അല്ലെങ്കിൽ പൂർണ്ണ കേവലതയിലേ പറ്റൂ അതിനിടയിൽ പറ്റില്ല ആപേക്ഷികതയിൽ ഞാനും നിങ്ങളും ഒരുപോലെ കാണുന്നത് കുറേ ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ടാണ് കുറേ മിത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് അത് ഞാനും നിങ്ങളും ഒരുമിച്ചിരുന്ന് ഒരേ ആഹാരം കഴിച്ച് ഒരേ തരത്തിലുള്ള ജാതിയിൽ പിറന്നു എന്ന് പറഞ്ഞ് സംഘടിക്കുന്ന ഒരു സംഘടനയോട് ഇരിക്കുമ്പോൾ വേറെ ചില അംശങ്ങളിൽ നിങ്ങൾക്ക് താൽപ്പര്യം തോന്നുന്ന ഒരു പ്രസ്ഥാനത്തോട് നിങ്ങൾ നീതി പുലർത്തി നിങ്ങളുടെ കാഴ്ചകളെ ആ പ്രാസ്ഥാനികമായ ചിന്തയിൽ യോജിപ്പിക്കുമ്പോൾ ജാതീയമായി ഞാനും നിങ്ങളും ഒന്നായിരിക്കുകയും നിങ്ങളും മറ്റൊരാളും രാഷ്ട്രീയമായി വേറൊന്നായിരിക്കുകയും ചെയ്യും അതെ ഇത്തരം ആപേക്ഷിക കൂട്ടുകെട്ടുകളുടെ സങ്കലിത രൂപം സംജാതമാകുമ്പോൾ എല്ലാ കൂട്ടുകെട്ടുകളും പരോപകാരത്തിന് പകരം പരസ്പര സ്പർദ്ധയുടെ കേന്ദ്രമായി മാറും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു വ്യക്തി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ അവൻ്റെ ജാതിയിൽപ്പെട്ടവനോട് അവൻ്റെ മതത്തിൽപ്പെട്ടവനോട് അവൻ്റെ കുടുംബത്തിൽപ്പെട്ടവനോട് ഒക്കെ നീതി പുലർത്തി ഇവിടുത്തെ രഹസ്യങ്ങൾ അവിടെയും അവിടുത്തെ രഹസ്യങ്ങൾ ഇവിടെയും ഇതിന് ബാഹ്യമായ കൂട്ടുകെട്ടുകളും ആകുമ്പോൾ ഹിഡൺ അജണ്ടകളുടെ ഒരു ലോകം മാത്രമായിരിക്കും ഈ ലോകം ഇതുകൊണ്ടാണ് വിദ്യാസങ്കേതത്തിൽ അതിൻ്റെ പ്രാഥമിക തലത്തിൽ തന്നെ കേവലമായ നീ അല്ലെങ്കിൽ ഞാൻ എന്ന രണ്ട് ധ്രുവങ്ങളുള്ള സത്യത്തെ ആദ്യം അറിയണം അതിനെ നല്ലവണ്ണം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം ദൃശ്യത്തെ കാണാൻ അങ്ങനെ അല്ലാതെ ദൃശ്യത്തെ കാണാൻ തുടങ്ങുമ്പോൾ ആ കാഴ്ചശക്തിയിൽ ഇച്ഛാശക്തികളും ഇന്ദ്രിയ പ്രവണതകളും മാനസിക വികാരങ്ങളും ഒക്കെ ഉണ്ടാവും ഓരോന്നിനെയും സ്വീകരിക്കുന്ന ഞാൻ അതിനുപയോഗിക്കുന്നത് എൻ്റെ ശരീരം സ്ഥൂലവും സൂക്ഷ്മവും കാരണവും നേരത്തെ നാം കണ്ടിട്ടുണ്ട് എൻ്റെ മനസ്സ് എൻ്റെ ബുദ്ധി ഇവയൊക്കെയുണ്ട് ഇതിനെ ആസ്പദമാക്കി എൻ്റെ ആനന്ദമയ കോശത്തിൻ്റെ ഭോഗവൃത്തിയിൽ ഉളവാകുന്ന സുഖദുഃഖങ്ങളുമുണ്ട് അപ്പോൾ ഇതിനെ തിരിച്ചറിയാൻ ആദ്യം എന്നെ ഞാൻ അറിയണം വിദ്യാസങ്കേതത്തിൽ പരമപ്രധാനമായത് ഇതിന് രൂപാന്തരപ്പെട്ട തക്ഷശില നളന്താ മുതലായ ഗുരുകുലങ്ങളെയും യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ സർവകലാശാലകളെയും ഇന്ന് നാം കച്ചവടത്തിനായി കൊണ്ടുവന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റികളോട് താരതമ്യം ചെയ്താണ് നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ പഠിക്കുന്നത് അതെ തക്ഷിലയുടെ റൂയിൻസിൽ ഇന്നും ചെന്നാൽ അവിടെ അടുക്കളയില്ല വളരെ വിചിത്രമായ വിചിത്രമായൊരു രീതിയാണത് തക്ഷിലയുടെ കാലഘട്ടങ്ങളിൽ റാഞ്ചിയിലും മറ്റും നിലനിന്നിരുന്ന ഒരുപാട് ഗുരുകുലങ്ങളുണ്ട് റാഞ്ചിയിലെ ബുദ്ധമത വിഹാര കേന്ദ്രത്തിനടുത്ത് വലിയ ഗുരുകുലങ്ങളുടെ റൂയിൻസ് ഉണ്ട് സഞ്ചരിച്ചു നോക്കാം ഭാരതത്തിൽ നഷ്ടശിഷ്ടങ്ങളായിരിക്കുന്ന ആ രംഗവേദികളിലൂടെ സഞ്ചരിച്ച് വളരെ നല്ലപോലെ പോലെ നോക്കിക്കണ്ടാൽ അവിടെ ഒന്നും പാചകശാലകൾ കണ്ടിട്ടില്ല പാകം ചെയ്ത് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഭിക്ഷയെടുത്തവരും കഴിഞ്ഞിരുന്നു വിദ്യയിലേക്ക് ഒരുവൻ കടന്നു ചെല്ലുമ്പോൾ അവൻ സമാജത്തിൻ്റെതായി മാറുന്നു എന്ന് തോന്നുമ്പോൾ അവനും സമാജവും തമ്മിലുള്ള പാരസ്പര്യം എത്ര കൂടുന്നുവോ അത്ര കണ്ട് അവൻ സമാജത്തിനും സമാജം അവനും പ്രയോജനപ്പെടും